ഏത് നേരം ഇങ്ങനെ ബഹളം വെക്കാതെ പിള്ളേരെ ദേ മിണ്ടാതെ പോയി പാലെടുത്ത് കുടിക്ക് പിള്ളേരെ അല്ല മാളവിക ഇതുവരെ വന്നില്ലല്ലോ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും മാളിച്ചേച്ചി വന്നല്ലോ ആ വാ മോളെ എന്താ മാളു ലേറ്റ് ആയത് പരീക്ഷ കഴിയാൻ ഇത്ര താമസോ അല്ല അത് അത് കഴിഞ്ഞൊരു ഫ്രണ്ടിനെ കണ്ടു ഒത്തിരി നാൾ കൂടി കണ്ടതാ വർത്തമാനം പറഞ്ഞു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല ആയിക്കോട്ടെ സാരമില്ല ഞാൻ വൈകിയോണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ അതിനെന്താ ചേച്ചി ചേച്ചിക്കും അമ്മൂമ്മയ്ക്കും എന്നോട് എന്ത് വേണേലും ചോദിക്കാലോ പറഞ്ഞു വരുമ്പോ അകന്ന ബന്ധമാണെങ്കിലും ഇപ്പോ ഒത്തിരി അടുത്തവരായല്ലേ നമ്മള് നേരാ നീ പറഞ്ഞത് തമ്മില് കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ രണ്ടു നാള് തികച്ചു ആയില്ലെങ്കിലും എത്രയോ വർഷത്തെ അടുപ്പം നിന്നോടുള്ളത് പോലെയാ ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലേ അമ്മേ അതെ അതിന് കാരണം ഇവളുടെ പെരുമാറ്റം തന്നെയാ ജയേ അയ്യോ മറന്നു മോളെ നീ ചെന്ന് ജോണി ചേട്ടനോട് മാളിച്ചേച്ചിക്ക് ചായ എടുക്കാൻ പറ ഇപ്പൊ വേണ്ട മോളെ അതെന്താ ചായ കുടിച്ചോ അതല്ല വന്നതല്ലേ ഉള്ളൂ ചേച്ചി ഞാനൊന്ന് ചെന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നിട്ട് കുടിച്ചോളാം ശരി എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ല പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പായിരുന്നു ജോലി ഉറപ്പാണോ അതറിയില്ല ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അയ്യോ മാളിച്ചേച്ചി വേഗം പോവല്ലേ അങ്ങനെ ചോദിച്ചാ ആ ഒന്ന് രണ്ട് കൂട്ടുകാരെ കാണാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തിനകം പോകാന്ന് ഞാൻ വിചാരിക്കുന്നേ അയ്യോ ഇത്ര പെട്ടെന്നോ പിന്നെ എന്നിവിടെ തന്നെ തങ്ങാൻ പറ്റുമോ ചേച്ചിക്ക് വീട്ടിൽ പോണ്ടേ മാളു ഇവിടെ നിന്ന് പോയാൽ ഏറ്റവും കൂടുതൽ സങ്കടമാവാൻ പോകുന്നത് കുട്ടികൾക്കായിരിക്കും നേരെ മാളു വന്നേ പിന്നെ ഇതിങ്ങക്ക് തല്ലുകൂടാൻ പോലും നേരമില്ല ഏത് നേരവും മാളുവിന്റെ പിന്നാലെയാ അതെ അതൊരണക്കിന് ഞങ്ങൾക്കും വലിയൊരു സമാധാനമായിരുന്നു മാളു ചേച്ചിക്ക് ഇപ്പൊ വീട്ടിൽ പോയിട്ട് എന്താ ഇത്ര അത്യാവശ്യം അതെ മാളു ചേച്ചിക്കും വെക്കേഷൻ അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവും കണ്ടോ ഇവര് രണ്ടും തമ്മിൽ മറ്റൊരു കാര്യത്തിലും ഇങ്ങനെ ഒരു ഒത്തൊരുമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതെ അതെ അത് തന്നെയല്ലേ ഞാനും നോക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇവിടെ നിക്ക് മാളിച്ചോച്ചി പ്ലീസ് അതെ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോ മാളിച്ചോച്ചി വെക്കോ അയ്യോ അതെങ്ങനെ ശരിയാവാ അതെന്താ ശരിയാവാത്തെ അപ്പൊ മാളിച്ചേച്ചിയുടെ അമ്മ ചേച്ചി അന്വേഷിക്കത്തില്ലേ